നമസ്കാരം. പ്രധാന വാർത്തകൾ. വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ഭക്തിസാന്ദ്രമായ തുടക്കം. KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപികമാരുടെ ജില്ലാ ശില്പശാല നടത്തി. സംസ്ഥാനത്തെ സ്വകാര്യ ബസുകളുടെ അമിതവേഗം നിയന്ത്രിക്കുവാൻ DGP നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. സ്ത്രീ സുരക്ഷ സാമൂഹ്യ സുരക്ഷ എന്ന മുദ്രാവാക്യമുയർത്തി KSTA ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അധ്യാപികമാരുടെ ജില്ലാ ശില്പശാല നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം VP ജാനകി ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അങ്ങനെ വളർത്തുമ്പോഴും ആ കുട്ടി ഒരു നല്ല പൗരയാകാൻ അവർക്ക് അവരുടെ എല്ലാ കഴിവുകളും അവർക്ക് പ്രയോഗിക്കാനും പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന നിലയിൽ ആത്മവിശ്വാസവും കരുത്തും ശാസ്ത്രീയ ബോധവും ഒക്കെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ ബോധവും അവരിൽ വളർത്തിക്കൊണ്ട് ആ കുട്ടികളെ നമ്മൾ പുറത്തേക്ക് വിടണം, അല്ലെങ്കിൽ ആ നിലയിൽ അവരെ കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെയാണോ നമ്മളെ കുട്ടികൾ? അവർ ഓടി വച്ചെന്നെത്തുന്നു, കുടുംബ ബന്ധങ്ങൾ കല്യാണം കഴിച്ചു, ഒരു രണ്ടോ നാലോ മാസം കഴിയുമ്പോൾ ഡൈവേഴ്സ്. ഇലക്ട്രോണിക് മേഖലയിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്ന കുടുംബത്തിൽ ഇന്ന് ആ കുട്ടികളുടെയൊക്കെ തന്നെ ജീവിതം ദുരിതമാണ്. അത്തരത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊക്കെ ഇപ്പോൾ ഇന്നാള് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, എൻ്റെ മകൾ നന്നായി പഠിക്കും, എൻട്രൻസ് എഴുതിയ ഫസ്റ്റ് റാങ്ക് കിട്ടും. പക്ഷേ ഞാൻ എൻ്റെ മകളെ എൻട്രൻസ് എഴുതിപ്പിക്കുന്നില്ല, ഞാൻ അവളെ ഒരു അധ്യാപികയാക്ക അല്ലെങ്കിൽ അധ്യാപികയാക്കാനാണ് എനിക്ക് ആഗ്രഹം, അല്ലെങ്കിൽ അതുപോലെ ഒരു ബാങ്കിങ് മേഖലയിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ അത്തരത്തിലുള്ള ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുന്ന നിലയിലേ ഞാൻ വിടുന്നുള്ളൂ. അവൾക്ക് താല്പര്യം ഇലക്ട്രോണിക് മേഖലയാണ്, പക്ഷെ ഞാൻ വിടില്ല. ഞാൻ എന്നുവെച്ചാൽ അദ്ദേഹം മനസ്സിലാക്കിയിടത്തോളം കുടുംബ സുരക്ഷിതത്വം, കുടുംബത്തിനകത്ത് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ വേണ്ടുന്ന ജീവിത മാർഗങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ KG ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. മഹിളാരംഗം വിഷയത്തിൽ CM മീനാകുമാരി, സംഘടനാ രംഗം വിഷയത്തിൽ KV ഗോവിന്ദൻ ക്ലാസ് എടുത്തു. C ശാന്തകുമാരി, K രാഘവൻ, A പവിത്രൻ, M ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. KV സുജാത സ്വാഗതവും NK ലസിത നന്ദിയും പറഞ്ഞു. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസുകളുടെ അമിതവേഗം നിയന്ത്രിക്കുവാൻ DGP നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓരോ റോഡുകളിലും അനുവദനീയമായ വേഗതയുണ്ടെന്നും ഇത് ലംഘിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമിത വേഗം അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം, അത് എല്ലാ സ്ഥലത്തും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള നടപടികളുണ്ടാകും. ഓണക്കാലമായതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സീസൺ ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിലാണ് നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ ഓരോ റോഡിനും ഓരോ അലോബിൾ സ്പീഡുണ്ട്, അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പലപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകൾ എടുക്കുക. അതാണ് മറ്റുള്ള ആളുകളുടെ മരണത്തിനും അവരുടെ തന്നെ നാശത്തിനും എത്തുന്നത്. LDF പ്രവർത്തകനെ മർദ്ദിച്ച SIക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമോ എന്ന് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാർവജനിക ശ്രീ ഗണേശോത്സവത്തോടനുബന്ധിച്ച് പുതിയകോട്ട അമ്മനവർ ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. രാവിലെ മുതൽ 1.5 മണിക്കൂർ നീണ്ട ചിത്രരചനയും വളരെ അത്ഭുതമെന്ന് പറയട്ടെ, എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു ചിത്രരചന പാഠവുമാണ് കാഴ്ചവെച്ചത്.
സാധാരണ ചിത്രരചനയിൽ ചില വരയ്ക്കാൻ അറിയാത്ത കുട്ടികളും കൂടുതൽ അറിയുന്ന കുട്ടികളും നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഇന്ന് നടന്ന ഈ ചിത്രരചനയിൽ ഞങ്ങൾ വിധി നിർണയിക്കുന്ന സമയത്ത് എല്ലാ ചിത്രങ്ങളും നല്ല നിലവാരം പുലർത്തി എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാനിതിൻ്റെ വിധി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ്. എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലായാണ് ഗണപതി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. എൽ പി വിഭാഗം കുട്ടികൾക്ക് ക്രയോൺസ് കളറിങ്ങും യു പി മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വാട്ടർ കളറിംഗ് എന്നിങ്ങനെയാണ് മത്സരം സംഘടിപ്പിച്ചത്. 1.5 മണിക്കൂർ സമയമാണ് ചിത്രരചനാ മത്സരത്തിന് കുട്ടികൾക്ക് അനുവദിച്ചത്. ഉച്ചയ്ക്ക് 12:30 ഉച്ചപൂജയും പ്രസാദ വിതരണത്തിനു ശേഷം കുട്ടികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ കിരൺ ബാസ്കെ ജി എച്ച് എസ് എസ് കാഞ്ഞങ്ങാട് സൗത്ത് 1 സമ്മാനവും ദുർഗ എച്ച് എസ് എസിലെ അക്ഷയ പ്രണവ് 2 സമ്മാനവും അർജുൻ പി ദുർഗ ഹൈസ്കൂൾ 3 സമ്മാനവും നേടി. യു പി വിഭാഗത്തിൽ അമിത് ചന്ദ്രൻ സദ്ഗുരു പബ്ലിക് സ്കൂൾ 1 സമ്മാനവും അശ്വിൻ എം 2 സമ്മാനവും സ്വാതിലക്ഷ്മി അനക് പി എന്നിവർ 3 സമ്മാനവും നേടി. എൽ പി വിഭാഗത്തിൽ ഗൗതം മോഹൻ 1 സ്ഥാനവും അഞ്ജന എം 2 സ്ഥാനവും ഹരികൃഷ്ണൻ 3 സ്ഥാനവും നേടി. ഗ്രന്ഥശാല ദിനമായ സെപ്റ്റംബർ 14 എല്ലാ ഗ്രന്ഥശാലകളും പ്രതിഷേധ ദിനമായി ആചരിക്കുമെന്നും സെപ്റ്റംബർ 9 കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലും സെപ്റ്റംബർ 10 കാസർഗോഡ് ജില്ലാ ലൈബ്രറി പരിസരത്തും പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ, ജില്ലാ ലൈബ്രറി കൗൺസിൽ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എന്നുള്ളത് ഗ്രന്ഥശാല പ്രവർത്തകന്മാർ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ആക്ട് വന്നതിന് ശേഷം ഇപ്പോഴുള്ളത് 4 ലൈബ്രറി കൗൺസിലാണ്. 1, 2, 3 4 ലൈബ്രറി കൗൺസിൽ ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കാൻ ഇനി 1 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 3 ടേമിലും ഗവൺമെൻറ് മാറി മാറി വന്നിട്ടുണ്ട്. LDF ഗവൺമെൻറ് വന്നിട്ടുണ്ട്, UDF ഗവൺമെൻറ് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ദൃശ്യമായിട്ടുള്ള ഒരു നടപടി ഗവൺമെൻറ് എടുത്തിരുന്നില്ല. അങ്ങനെ ഒരു അധികാരം നടത്തി പിരിച്ചുവിടാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല ലൈബ്രറി കൗൺസിലുള്ളത്. തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ ഇക്കുറി അത് പിരിച്ചുവിടാനുള്ള എന്തോ ഒരു ഉദ്ദേശത്തിന്, രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണോ എന്തോ എന്നറിയില്ല, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടാണോ എന്നറിയില്ല, ഇങ്ങനൊരു നടപടി ക്രമം പിന്നെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം 13 ജീവനക്കാരെ ലൈബ്രറി കൗൺസിലിൻ്റെ ഓഫീസിൽ നിയമിച്ച ഒരു പ്രശ്നം, 31 ജീവനക്കാരെ കൗൺസിലിൻ്റെ താലൂക്ക് കൗൺസിലിൻ്റെയും ജില്ലാ കൗൺസിലിൻ്റെയും ഓഫീസിൽ നിയമിച്ച പ്രശ്നം, ആ നിയമനം നടത്തിയിട്ട് 2-3 വർഷമായി. ഈ സർക്കാർ വരുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ളതാണ്. അതിന് ലൈബ്രറി കൗൺസിലിന് അധികാരമുള്ളതാണ്. ലൈബ്രറി കൗൺസിൽ ഒരു സ്വയംഭരണാധികാര സ്ഥാപനമെന്നുള്ള നിലയിൽ അവിടെയുള്ള പിന്നെ ഒഴിവുകളിലേക്ക് നിയമിക്കാൻ അതിനുള്ള പിന്നെ അധികാരം ലൈബ്രറി കൗൺസിലിനുണ്ട്. അതിനുള്ള ഉപസമിതി ലൈബ്രറി കൗൺസിൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, നിയമനം നടത്തുന്നതിനുള്ള ഉപസമിതി. അതുപ്രകാരം കൃത്യമായിട്ട് നിയമാധിഷ്ഠിതമായിട്ടുള്ള നിലയിൽ തന്നെയാണ് ആ നിയമനം നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ജനുവരിക്ക് ശേഷം പിന്നെ സർക്കാർ നിയമിച്ചിട്ടുള്ള, പഴയ സർക്കാർ നിയമിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും പിരിച്ചുവിടണം എന്നുള്ള ഉത്തരവിൻ്റെ ഭാഗമാക്കി ലൈബ്രറി കൗൺസിലിൻ്റെ ഈ നിയമനത്തെയും മാറ്റി. യഥാർത്ഥത്തിൽ ലൈബ്രറി കൗൺസിൽ അതിൻ്റെ പർവ്യൂവിൽ വരുന്നില്ല, അതിന് സ്വയംഭരണാധികാര സ്ഥാപനമായതുകൊണ്ടും അതിൻ്റെ കാര്യങ്ങൾ ലൈബ്രറി കൗൺസിൽ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ആ നിലയിൽ ഇതുകൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യമാണെന്നുള്ള നിലയിൽ വരുത്തിയിട്ടാണ് അവരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശിച്ചത്. അപ്പോൾ പിരിച്ചുവിടാനുള്ള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിനെതിരായിട്ട് കോടതിയിൽ പോയി, ജീവനക്കാർ കോടതിയിൽ പോയാൽ പിന്നെ ലൈബ്രറി കൗൺസിലിന് പിരിച്ചുവിടാൻ കഴിയില്ല, ഗവൺമെൻറ് ഉത്തരവ് പാലിച്ചുകൊണ്ട് പിരിച്ചുവിടാൻ കഴിയില്ല. ആ കോടതിയുടെ വിധി വരട്ടെ, കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാമെന്നുള്ള മറുപടിയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് താലൂക്കിലും ജില്ലയിലുള്ള 31 ജീവനക്കാരുടെ പ്രശ്നം വരുന്നത്. അത് നടപ്പിലാക്കാൻ ലൈബ്രറി കൗൺസിലിന് കഴിയില്ല, കാരണം ആകെ പ്രവർത്തന സമയം, അതുകൊണ്ട് കോടതിയിൽ പോകേണ്ടതായിട്ട് വന്നു. അത് രണ്ട് കാര്യങ്ങളും ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ്, ഹൈക്കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഹൈക്കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാമെന്നുള്ള നിലയിൽ ലൈബ്രറി കൗൺസിൽ ഗവൺമെൻറ്റിന് വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തൃപ്തിയാവാതെയാണ് ഇപ്പോൾ ഈ പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് പി കെ അഹമ്മദ് ഹുസൈൻ, സെക്രട്ടറി പി വി കെ പനയാൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഒരിടവേള.
വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കഞ്ഞങ്കടിത ഓണത്തെ വരവേൽക്കാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാൻറ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം. തിരുവോണാഘോഷം അവിസ്മരണീയമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്കാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. ഗണേശ ചതുർത്ഥി ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ രാമരാജ ക്ഷേത്രയാനെ കോട്ടയാർ സേവാസംഘ ഉപസംഘം ഹോസ്തൂർഗിന്റെ ആഭിമുഖ്യത്തിൽ ഹോസ്തൂർ അമ്മനവർ ക്ഷേത്രത്തിൽ വെച്ച് സ്വജാതി ബന്ധുക്കളായ 85 വീടുകൾക്ക് അരി വിതരണം ചെയ്തു. ഗൗരവാധ്യക്ഷൻ എച്ച് എസ് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ല രാമരാജ ക്ഷേത്ര സേവാസംഘ യാനെ കോട്ടയാർ ഉപസംഘ ഹൊസൂർഗ ഇതര വത്തിയിന്ത ശ്രീ ഗണേശ ചതുർത്ഥി അംഗവാഗി ശ്രീ അമ്മനവർ ദേവസ്ഥാനത്തിൽ സ്വജാത ബാന്ധവരിക 85 മനകളിലെ 2 kg ലക്കത്തിൽ അക്കിയെന്ന് ഈ ദിന വിതരിച്ചതായിട്ടു. ഈ സമാരംഭയ്ക്ക് അതിൽ ഗൗരവാധ്യക്ഷരാദ ശ്രീ എച്ച് സുരേഷ്, എച്ച് ബി പ്രഭാശങ്കർ, സുകന്യ ಮತ್ತು ಸದಸ್ಯರಾದಂಥ ಆರ್ ಸುರೇಶ್, ಪ್ರದೀಪ್ ಮತ್ತು ಎಚ್ ಸುನೀಲ್, ಎಚ್ ರಾಜೇಶ್, ಎಚ್ ಶ್ಯಾಮ್ ಸುಂದರ್, ಶ್ಯಾಮ ಸುನ್ ವಿಠಲ್ ಇವರ ಎಲ್ಲ ಇಲ್ಲಿ ಭಾಗವಹಿಸಿ, ಅದೇ ರೀತಿಯಲ್ಲಿ ಎಚ್ ಶ್ರೀನಿವಾಸ್ ಇವರೆಲ್ಲರೂ ಈ ಸಮಾರಂಭಕ್ಕೆ ಭಾಗವಹಿಸಿದರು ಹಾಗೂ ಸಹಕರಿಸಿದರು. ಸಿ ಕೆ ವಿಠಲ್ ಸ್ವಾಗತವೂ, ಎಚ್ ಡಿ ಪ್ರಭಾಶಂಕರ್ ರಾವು ಅಧ್ಯಕ್ಷತೆ ವಹಿಸು, ಶ್ಯಾಮ್ ಕುಶಾಲ್ ನಗರ್, ಶ್ರೀನಿವಾಸ್ ಕುಶಾಲ್ ನಗರ್, ಸುನೀಲ್ ಹೋಸ್ತೂರ್, ആർ സുരേഷ് എന്നിവർ സംബന്ധിച്ചു. ഉപസംഘം വൈസ് പ്രസിഡന്റ് എച്ച് ആർ സുകന്യ നന്ദിയും പറഞ്ഞു. അശ്രദ്ധ മൂലം കുറ്റകൃത്യങ്ങളിൽ മൊബൈൽ വ്യാപാരികൾ പ്രതിചേർക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനായി ജില്ലയിലെ മൊബൈൽ വ്യാപാരികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് 11:00 to 2:00 കാസർഗോഡ് വ്യാപാര ഭവനിൽ വെച്ച് നടക്കും. ജില്ലാ സഹകരണ ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. കാസർഗോഡ് ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പി ബി അബ്ദുർ റസാഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ഭക്തിസാന്ദ്രമായ തുടക്കം. KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപികമാരുടെ ജില്ലാ ശില്പശാല നടത്തി. സംസ്ഥാനത്തെ സ്വകാര്യ ബസുകളുടെ അമിതവേഗം നിയന്ത്രിക്കുവാൻ DGPക്ക് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.